അറിയാമല്ലോ അച്ഛന്റെ അവസ്ഥ, പ്രഷർ കൂടിയാൽ പ്രശ്നമാണ്. അതുകൊണ്ട് അതിനുള്ള അവസരം ഉണ്ടാക്കരുത്. ഞാനായിട്ടൊന്നും ചെയ്യുന്നില്ല അങ്കിൾ. ചെയ്യുന്നില്ലേ? കുട്ടിയുടെ ഈ വരവ് തന്നെ പ്രശ്നമാണ്. രോഹിണിയെ കാണാതിരിക്കാനാ നിന്റെ അച്ഛൻ ഇവിടെ കിടക്കുന്നത്. മകളെ കാണാതിരിക്കാൻ ഒരു അച്ഛൻ ശ്രമിക്കുമ്പോ അദ്ദേഹത്തിന്റെ വെറുപ്പ് എത്രത്തോളം ഉണ്ടെന്ന് ഊഹിക്കാമല്ലോ. ആ വെറുപ്പ് ചിലരൊക്കെ ചേർന്ന് ഉണ്ടാക്കിയതാ അങ്കിൾ. അച്ഛന് വേണ്ടിയും അമ്മയ്ക്ക് വേണ്ടിയും എന്റെ കുടുംബത്തിന് വേണ്ടി നിലകൊള്ളുന്നത് ഇപ്പൊ ഞാൻ മാത്രമാ. എന്നിട്ടും എന്നെ ആരും മനസ്സിലാക്കുന്നില്ല. നിർത്ത്. സ്വന്തം ഭർത്താവിനെ കളഞ്ഞിട്ട് അന്യ പുരുഷന്റെ കൂടെ വേണ്ട പറയുന്നില്ല. അച്ഛനും അമ്മയും ആങ്ങളെയും പറഞ്ഞതൊന്നും എന്നെ കൊണ്ട് പറയിക്കണ്ട. പറഞ്ഞു അങ്കിൾ, ഇഷ്ടം പോലെ പറഞ്ഞു. എന്നാ അവസാനം എല്ലാവരും ഇത് മാറ്റി പറയും. മനസ്സ് കിടന്ന് പിടയ്ക്കുമ്പോ അച്ഛന്റെ മുഖം ഒന്ന് കാണണമെന്ന് തോന്നും. അതാ ഓടി വരുന്നത്. അത് തെറ്റായി പോയെങ്കിൽ ഇനി ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കാം. അതൊന്നുമല്ല ഇപ്പൊ അദ്ദേഹത്തിന് ആവശ്യം. മക്കളും മരുമക്കളും കൊച്ചുമക്കളും ഒക്കെ ആയി സന്തോഷകരമായ ഒരു ജീവിതമാണ്. അതിന് സാധിക്കുമോ? തൊല്ലിയോനും നമ്മുടെ കൈ കിട്ടിയാലുണ്ടല്ലോ. ഓം പിന്നെ ആ കൈ കൊണ്ട് ആരും തല്ലൂല. തൊല്ലാൻ അറിയുന്ന ഇബിലീസ് ആ തല്ലിയത്. അത് മർമ്മം നോക്കി തന്നെ. കൊള്ളാല പരിപാടി. അതെ, എനിക്കും പെടലിക്കൊക്കെ നല്ല വേദനയുണ്ട്. ഉമ്മുമ്മ ഒന്ന് ഒഴിഞ്ഞു തന്നിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. പെടലിയും കൊണ്ടിങ്ങി ബാടാ, ഉഴിഞ്ഞു തരാ ഞാൻ. മാറി പെടലി വരെ മാറി പോയി, ഞാനും പോയി. അയ്യോ, ഇനി രാത്രിയില് ഒറ്റയ്ക്കെങ്ങും പോവല്ലേക്കാ. അങ്ങനെ പോവാണെങ്കി ഞാനോട് കൂടെ വരാം. എങ്കി കെട്ടിയോനെ തല്ലുന്നത് മോക്ക് കൺമുന്നി കാണാം. ഈ രാത്രി സഞ്ചാരം ഒഴിവാക്കുന്നതാ നല്ലത്. ഒരാളെ കൊല്ലാനൊന്നും ആർക്കും മടിയില്ലാത്ത കാലാ. അവിടെ നമ്മൾ സൂക്ഷിക്കണം. എങ്ങോട്ടാ? അങ്ങാടിക്കട വരെ ഒന്ന് പോവുക. കുറച്ച് പച്ചില മരുന്ന് വാങ്ങാനുണ്ട്. അവിടെ ആർക്കെങ്കിലും അസുഖോ ഒടുവോ ചതവോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിന്റെ ചികിത്സ ഉമ്മുമ്മയുടെ വകയാണല്ലോ. ഓ, അല്ല അവിടെ ആർക്കെങ്കിലും ഇപ്പൊ ആവശ്യതയുണ്ടോ? ഒന്നും പറയണ്ട നന്ദാ, നമ്മൾ അളിയച്ചാരെ ആരോണ്ട് ഇരുട്ടത്ത് തല്ലി. അതെന്തിന്? ഒന്നും അറിയത്തില്ല, ആളുമാരെ തല്ലിയെന്നാവും പറയണേ. ഇതിപ്പോ രണ്ടു വീട്ടിലും ഒരുപോലെയാണല്ലോ. എന്താ, എന്റെ അളിയനെയും ഇതുപോലെ ഇരുട്ടിന്റെ മറവ് പറ്റി ആരോ തല്ലിയിരുന്നു. ആണോ? അള്ളൂ, ഈ നാട്ടിൽ ഇതിപ്പോ പതിവാണല്ലോ നന്ദാ. ഇനിയിപ്പോ ഇരട്ടത്തിറങ്ങി നടക്കുന്നത് സൂക്ഷിക്കണമല്ലോ. അല്ല, ഇനി വല്ല മോഷണ ശ്രമമായിരുന്നോ? ആ, പേഴ്സ് മോഷ്ടിച്ചെന്നാ പറഞ്ഞേ. നന്ദന്റെ അളിയന്റെ എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഏയ് ഇല്ല, അത് പിന്നെ വൈരാഗ്യത്തിന്റെ പുറത്ത് തല്ലിയതാ. മുഖം മറച്ചിട്ടാണ് ആ പ്രവൃത്തി ചെയ്തെങ്കിലും ആളാരാണെന്നറിയാം. എപ്പോഴെങ്കിലും കൈ കിട്ടും, അന്നോ അവനെയും ചതയ്ക്കും ഞാൻ. നന്ദനിപ്പോ തട്ടുകട നന്ദൻ എന്ന ഗുണ്ടയായിട്ടാണല്ലോ അറിയപ്പെടുന്നത്. നന്ദനോടുള്ള ദേഷ്യമാണോ അളിയനോട് തീർത്തത്? തല്ലിയവന് ഞങ്ങളുടെ കുടുംബത്തോട് മൊത്തം ദേഷ്യ, പ്രത്യേകിച്ച് ശരത്തേട്ടനോട്. ഇതിനകത്ത് വേറൊരു നേരം പോക്കും കൂടെ ഉണ്ട്. നിങ്ങൾ എല്ലാരും ഇഷ്ടപ്പെടുന്ന എന്റെ പെങ്ങളുടെ അറിവോടുകൂടിയാ ഭർത്താവിനെ തല്ലിക്കിടത്തിയിരിക്കുന്നത്. നന്ദ, രോഹിണി അങ്ങനെയൊക്കെ ചെയ്യൂ? ചെയ്യും, ചിലപ്പോ അതിനപ്പുറവും. എന്ന് വെച്ചാ അത്രയ്ക്ക് താഴേക്ക് പോയി അവള്. ഭർത്താവ് മരിച്ചാലും ജയിലിൽ കിടക്കുന്ന കാമുകനെ വേണമെന്ന മാനസികാവസ്ഥയിലേക്ക് അതപ്പതിച്ചു പോയി. ഏതായാലും നവാസൊക്കെ കേറ്,
അങ്ങാടി കടയിൽ പോയിട്ട് ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം. ഏതായാലും എനിക്ക് അളിയനെ കാണാൻ പറ്റുമല്ലോ. എന്നാ പിന്നെ അങ്ങനെ ആട്ടെ. കേറിക്കോ. എന്നാലും മനുഷ്യന്റെ ഓരോരോ മാറ്റങ്ങൾ എന്താ? ആ അത് ഭയത്തോടെ നോക്കി കാണുവാ ഞാനും. മോക്കപ്പൊ പുയ്യാപ്പിളിനോട് കുറച്ച് താല്പര്യക്കുറവുണ്ടല്ലേ? അല്ല അത് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. അതെന്താ ബാപ്പാക്കിപ്പ അങ്ങനെ തോന്നാൻ? അല്ല മുമ്പൊക്കെ ഓനൊരു മൂക്കുപ്പനി വന്നാ മോക്ക് വലിയ സങ്കടമായിരുന്നു. എന്നാലിപ്പോ അത്രത്തോളം സ്നേഹവും ആദ്യമൊന്നും മോക്കില്ല. അതൊക്കെ ബാപ്പാക്ക് വെറുതെ തോന്നണതാ. ആ അതൊക്കെ ബാപ്പാന്റെ വെറും തോന്നലാണെന്നാ ബാപ്പാന്റെയും പ്രാർത്ഥന. നിങ്ങൾ രണ്ടാളും സന്തോഷത്തോടെ കഴിയുന്നതാ ഞമ്മളെ മോളുടെ ഉമ്മാന്റെയും ഉമ്മുമ്മാന്റെയും ഒക്കെ ഒരു ആശ്വാസം. നിങ്ങളെ ബന്ധത്തില് എന്തെങ്കിലും ഒരു ഒലച്ചില് തട്ടിയാ അവിടെ ബാപ്പാന്റെ ചങ്ക് തകർത്തു പോകും മോളെ. അങ്ങനെ ഒലച്ചില് തട്ടല്ലേ എന്റെ പടച്ചോനെ, ആരുടെയും കണ്ണു നനയാനിട വരട്ടെ. നവാസിക്കൊപ്പം നന്ദേട്ടനുണ്ടല്ലോ. വഴിയിൽ വെച്ച് നവാസിക്ക കണ്ടു, കാര്യങ്ങളൊക്കെ അറിഞ്ഞു. എന്നാ പിന്നെ കിടപ്പിലായ ആളെ ഒന്ന് കണ്ടിട്ട് പോലെന്ന് കരുതി. നവാസേ അങ്ങാടി മരുന്നൊക്കെ കിട്ടിയടാ മോനെ. ആ കിട്ടി പാപ്പ. ആ പിന്നെ കഴിഞ്ഞ ദിവസം നന്ദന്റെ അളിയനെ ആരോ തല്ലിയെന്ന്. ഇതിപ്പോ കൂട്ടത്തോടെ തല്ലിയാണല്ലോ, അതും നാട്ടിലുള്ള ചെറുപ്പക്കാരൻ മുഴുവൻ. എന്റെ അളിയന് ശത്രുക്കളുണ്ട്, തല്ലിയതാരാണെന്ന് അറിയുകയും ചെയ്യാം. ആ എന്നാലേ ഞമ്മളെ പുയ്യാപ്പയ്ക്ക് ശത്രുക്കളേ അല്ല, തല്ലിയതാരാണെന്ന് നമുക്ക് അറിയില്ല. മിക്കവാറും ഏതെങ്കിലും കള്ളന്മാരായി. നിനക്ക് വേണമെങ്കിൽ ഞാൻ ഇതൊക്കെ പറഞ്ഞുവെന്ന് നിന്റെ ഇക്കയെ ധരിപ്പിക്കാം. എന്നാൽ നീ ബുദ്ധിയുള്ള പെണ്ണാണെങ്കിൽ എടുത്തു ചാടി ഒന്നും പറയാതെ കേട്ടത് സത്യമാണോ എന്ന് ചിന്തിക്കണം. ഷാജഹാൻ എന്ന് പറയുന്ന നിന്റെ ഭർത്താവിന്റെ സംസാരവും പ്രവൃത്തികളും ശ്രദ്ധിക്കുകയും വേണം. ഉമ്മുമ്മ ഇക്കാനെ എണ്ണയിട്ട് ഒഴിയ, കഴിഞ്ഞൊന്ന് ഞാനൊന്ന് നോക്കട്ടെ. കഴിഞ്ഞെങ്കിൽ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. ശരി. ഈ നാട് മഹാമോശാ മോനെ, അതിനെ കൊണ്ടാ മോനും പല ദുരിതങ്ങളും ഉണ്ടായത്. ആയിരിക്കും. ചുമ്മാരിക്കടോ, ഉമ്മ തടവി ഒന്ന് ശരിപ്പെടുത്തി വെച്ചിരിക്കുക. എടാ നിന്നെ തല്ലിയവനൊന്ന് ബുക്ക് ചെയ്ത് തരോ, എന്നെ കൂടി തല്ലിക്കാനാ. എന്നിട്ട് വേണം ഐഷാനെ കൊണ്ട് ഇങ്ങനെ ഒന്ന് തടയിക്കാൻ. അയ്യോ ഒരാള് കാണാൻ വന്നിട്ടുണ്ട്. ആ നന്നായി, എണ്ണ തോണി കിടക്കണ ഇവരെ തന്നെ കാണണം. ആരാ വന്നിരിക്കുന്നേ? നന്ദേട്ടൻ. അപ്പോഴേക്കും എന്തിനാ ഞെട്ടിയത്? ഞെട്ടാതെ പിന്നെ, നീ അവനെ പോലെ ബൈക്കിൽ പറ്റിച്ചേർന്നിരുന്ന് പോകുന്നത്? ആ അതെ അതെ, അങ്ങനെ ഒരുത്തരം മോൻ കാണേണ്ട ആവശ്യമില്ല. ശരിക്കും അവൻ എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? വഴിയിൽ വെച്ച് നവാസിക്കാനെ കണ്ടു. ഏ എന്നിട്ട്? അപ്പോ ഇക്കാനെ തല്ലിയ വിവരം പറഞ്ഞായിരുന്നു, കാണാൻ വന്നേക്ക. എന്തിനാ ഇതൊക്കെ അവനോട് പറയാൻ പോന്നേ? പിന്നെ കാണുമ്പോ പറയണ്ടേ, നന്ദേട്ടന്റെ അളിയനും ഇതുപോലെ തല്ലി കിട്ടിയായിരുന്നു. എന്തൊരു ഇടങ്ങാറായത്! നന്ദേട്ടൻ വന്നത് അത്രയ്ക്ക് ഇടങ്ങാറായോ? പിന്നല്ലാതെ ഈ വൃത്തികെട്ട കോലത്തിൽ നിൽക്കുമ്പോഴാണ് അവൻ വന്ന് ഇവനെ കാണുന്നത്. എത്രയോ ദിവസം നന്ദേട്ടൻ നിക്കാനെ കാണാൻ ശ്രമിച്ചു, നടന്നില്ല. അങ്ങോട്ട് പോയപ്പോഴും കണ്ടിട്ടില്ല. ഒന്ന് വന്ന് കണ്ടിട്ട് പൊക്കോട്ടേക്കാ. അതല്ലേ മോളെ ചോദിച്ചത്, ഈ നിപ്പിലാണോ കാണണേന്ന്. ഇക്ക ആണല്ലേ? ആണോ? ഇക്കക്കിപ്പ എന്താ പ്രശ്നം? ഏയ് ഒരു പ്രശ്നമില്ല,
മോള് പോയിട്ട് ഓനെ കൂട്ടിട്ട് വാ. രഹന, എന്തേ? എനിക്കിപ്പോ ആരെയും കാണണ്ട, പ്രത്യേകിച്ച് അവനെ. ഞാൻ പറഞ്ഞു പോയിക്കാ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്. ആരോട് ചോദിച്ചാ നീ ഇതൊക്കെ പറയുന്നേ? ഒരാളെ വന്ന് കാണുന്നതിന് ചോദിക്കൊക്കെ വേണോ? അതൊരു ചോദ്യമാണ്. അല്ലെങ്കിൽ തന്നെ മനുഷ്യനിവിടെ ശരീരമാസകളും വേദനയായിട്ട് കിടക്കുക. അതിന്റെ ഇടയില അവളുടെ ഒരു നന്ദേട്ടൻ. ഇനി ഇങ്ങനെ ഒന്നും ഉണ്ടാവത്തില്ല. ഇത്തവണത്തേക്ക് ഒന്ന് ക്ഷമിക്കേ, ഞാൻ നന്ദേട്ടനെ വിളിക്കാം. രഹന, എടാ കളി തീർന്നോടാ. നീ ഒരു കാര്യം ചെയ്, കമഴ്ന്ന് കിടക്ക്, മുഖം കാണിക്കണ്ട. ദേ കൊന്നാലും പൊങ്ങി നോക്കണ്ട, ബാക്കിയൊക്കെ ഞാൻ സംസാരിച്ചോളാം. പിന്നെ അവൻ പൊക്കെടുത്ത എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മോനിനി ആ വാക്കത്തി നരെന്ന് പറയുന്നവനെ തല്ലാനോ കൊല്ലാനോ ഒന്നും പോണ്ട. ഇപ്പൊ തന്നെ തട്ടുകട നന്ദൻ എന്നുള്ള പേരുണ്ട്. ഇനി ഓനെപ്പോലെ ഒരുത്തനെ കൈകാര്യം ചെയ്താല് മോനൊരു ഗുണ്ടയാണെന്ന് നാട്ടുകാരങ്ങ് ഉറപ്പിക്കും. വേണമെങ്കിൽ നമ്മുടെ നാട്ടിൽ നാളിനെ ഇറക്കാം ഓനെ കൈകാര്യം ചെയ്യാൻ. അത് വേണ്ടടാ. നമ്മളെ നാട്ടിന്ന് വന്ന് ഓൻ എന്തെങ്കിലും ചെയ്താല് അതും മോൻ ചെയ്തതാണെന്ന് നാട്ടുകാര് പറയൂ. എന്തായാലും അവനെ ഞാൻ വെറുതെ വിടത്തില്ല. ഒന്ന് കാണാനായിട്ട് കാത്തിരിക്ക. അല്ല, നിന്റെ ആളെവിടെ മോളെ? ഞാൻ പറഞ്ഞില്ലേ എണ്ണയിട്ട് കിടക്കുക. എന്നാ പിന്നെ നന്ദൻ അകത്ത് കയറി കാണ്. അല്ല, അതേ മോനെ, മോൻ അകത്ത് പോയി കാണ്. നന്ദേട്ടൻ വാ. ആളങ്ങനെ കിടക്കണോണ്ട് എന്തോ ഇത്തിരി നാണമൊക്കെ ഉണ്ട്. എന്നാ ഞാൻ പിന്നെ ഒന്ന് കണ്ടോളാം. നിങ്ങൾ ആണുങ്ങൾ തമ്മിൽ കാണുന്നതിന് എന്തിനാ മോനെ ഇത്ര നാണോ? മോൻ പോയി കണ്ടിട്ട് വാ. വാ നന്ദേട്ട. അവൻ കുളിക്കാൻ പോയല്ല പുറത്തെ കുളിമുറിയില്. ഞങ്ങൾ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞാണല്ലോ. അത് വലിയ നാണക്കാരനാണ് മോനെ. ആദ്യമായിട്ട് കാണുമ്പോ അങ്ങനെ കാണണ്ട എന്നാണ് അവന്റെ ചിന്ത. അല്ല, അവനെയും കുറ്റം പറയണ്ട, അതുപോലെയാണ് കിടന്നത്. എന്നാലും ഞാൻ പറഞ്ഞതല്ലേ നന്ദേട്ടൻ കാണാൻ വരുമെന്ന്. ഞാനും പറഞ്ഞ് പോകല്ലേ മോനെ, പോകല്ലേ മോനെ എന്ന്. പക്ഷെ അവൻ പോയി. മോനൊരു കാര്യം ചെയ്, പോയിട്ട് വേറെ ദിവസം വാ. അത് വേണ്ട, ഏതായാലും കുളി കഴിഞ്ഞ് ഇക്ക വരുമല്ലോ, അപ്പൊ കാണാം. ഭഗവാനെ, ഇവള് കുഴപ്പിക്കോ. കുറച്ച് തിരക്കുണ്ടടി, ഞാൻ പോയിട്ട് വരാം. അതാ നല്ലത്, തിരക്കുണ്ടെങ്കിൽ പോണം, തിരക്ക് ഒഴിച്ചിട്ട് വരണം. അല്ല, അതല്ല ശരി. ഞാൻ പോയിട്ട് വരാം. ഓ, പോയിട്ട് വരാം മോളെ. ശരി. ഇക്ക കാണിച്ചത് വളരെ മോശമായി പോയി. ഞാനും പറഞ്ഞ് മോശമായി പോയിന്ന്, പക്ഷെ അവരത് തോന്നണ്ടേ. ഇക്ക എന്തിനാ നന്ദേട്ടൻ ഇങ്ങനെ ഭയന്ന് മാറണേ? ഇക്ക എന്തിനാ നന്ദേട്ടൻ ഇങ്ങനെ ഭയന്ന് മാറണേ? അവൻ ആരാ? ഗുണ്ടയാ? ഗുണ്ട, നാട്ടിലെ പേരെടുത്ത ഗുണ്ട. അതുകൊണ്ടായിരിക്കും ഭയന്ന് മാറുന്നത്. ഓ, എനിക്ക് പണ്ടേ ഗുണ്ടകളെ ഇഷ്ടമല്ല. എന്റെ മോനെ ഞാൻ അങ്ങനെ വളർത്തിയത്. എടാ മോനെ, ഗുണ്ടകളെ കണ്ടു കഴിഞ്ഞാൽ ഭയന്ന് മാറണേ എന്നും പറഞ്ഞ്. ബാപ്പനുസരിക്കുന്ന മോനല്ലേ, അതുകൊണ്ട് ഭയന്ന് മാറി. ഇതിലെന്തോ കള്ളക്കളി ഉണ്ട്. മോക്ക് അങ്ങനെ തോന്നിയാ? മോൾക്ക് മോളുടെ കെട്ടിയവന് വിശ്വാസമില്ലേ? ഓ, ഇതുപോലെ വിശ്വസിക്കാൻ പറ്റിയ ഒരുത്തരം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്റെ മോനായതുകൊണ്ട് പറയല്ല, എന്നെ പോലെ തന്നെ വിശ്വസിക്കാം മോക്കവനെ. പിന്നെ ആ പോയവനെ അത്രക്കങ്ങനെ വിശ്വസിക്കണ്ട.
പറ്റിച്ചേർന്നിരുന്നാണല്ലോ ബൈക്കിൽ പോക്ക്. എന്താ ഏർപ്പാട്? ദേ വെറുതെ സുനാമി മോക്കിയൊന്നും വിളിച്ചു വരുത്തല്ലേ. അല്ല ഐഷ എന്തെടുക്കണ്? കഥകളി നടത്തണം. അല്ല കൃഷ്ണനാട്ടമാണെങ്കിലേ ഓള് രാധേ ആവട്ടെ, ഞാൻ കൃഷ്ണനാകാം. ഞങ്ങൾക്ക് ഇതൊന്നും അറിയത്തില്ല. അറിയാത്ത കുഞ്ഞ് ചെറുതായിട്ടൊന്ന് ചൊറിഞ്ഞാ മതി, അറിഞ്ഞോണ്ടേയിരിക്കും. ലവന്റെ അടുത്തെ തട്ടുകട നന്ദൻ ഉമ്മർത്തിരിപ്പെടുന്ന് പറയാം. അവൻ കുളിച്ച് മരിക്കട്ടെ, ഇന്നെങ്കിലും ശരിക്കും ശരീരത്തിൽ അഴുക്കൊക്കെ പോട്ടെ. ഉള്ളില് മുഴുവൻ ചെളിയാണല്ല, പുറമെങ്കിലൊന്ന് വിളക്കട്ടെ. അയ്യോ ഐഷ എന്തിരിക്കണാവോ? അത് തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത്, നീ എവിടെ നോക്കിയാണ് വണ്ടി ഓടിക്കുന്നത്? റോങ് ആയിട്ട് കാര്യം വന്നതും പോലെ എന്നെ ചോദ്യം ചെയ്യുന്നു. വണ്ടി എടുത്ത് മാറണം. ആ പോയി ചാവട. പെണ്ണെ, എന്നോട് ദേഷ്യമൊന്നും തോന്നണ്ട, ഞാൻ എണ്ണയിൽ കുളിച്ച് കിടക്കുമ്പോഴാണോ ഒരാളെ കൊണ്ടുവന്ന് കാണിക്കുന്നത്? ഇക്കാക്ക് ഒരു കുഴപ്പമില്ലാത്തപ്പോഴും നന്ദേട്ടം വന്നാ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറിക്കളയുമല്ലോ. ഞാൻ പറഞ്ഞല്ലോ ഓന്റെ പെങ്ങള് ശരിയല്ല, ഓനാണെങ്കിൽ പേരെടുത്തൊരു ഗുണ്ടയും. ഓനെ പരിചയപ്പെട്ട പിന്നെ വഴിയിലൊക്കെ വെച്ച് കണ്ട ഓടി വന്ന് സംസാരിക്കും, അതോടെ ഞാൻ ഗുണ്ടയുടെ സുഹൃത്തുവാകും. അങ്ങനെ അറിയപ്പെടാൻ എനിക്ക് താല്പര്യമില്ല മോളെ. ഇക്കാക്ക് എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട്. എന്ത് കള്ളത്തരം? എനിക്കറിയണം. അങ്ങനെ എന്തെങ്കിലും എന്റെ മനസ്സിലുണ്ടെങ്കിൽ അതിപ്പ പറയണം. ഞാൻ പറഞ്ഞ് തിരിച്ചെടുത്തിരിക്കുന്നു, സോറി. മോളെ, പരസ്പര വിശ്വാസമാണ് ഒരു കുടുംബ ജീവിതത്തിന്റെ അടിത്തറ. അതെവിടെ തകർന്നു പോവും അവിടെ ആ ജീവിതം ഇരുട്ടാവും. അപ്പോ ഇപ്പോഴും ഈ മനസ്സിൽ എന്നോട് ആത്മാർത്ഥമായ സ്നേഹമുണ്ടല്ലോ അല്ലേ? സംശയമുണ്ടോ? അന്നെ പോലൊരു പെണ്ണിനെ കിട്ടുമ്പോ ആർക്കെങ്കിലും എന്നെ വിഷമിപ്പിക്കാൻ പറ്റുമോ മോളെ? ഈ കൽബിനാഥ് എന്റെ പെണ്ണ് കണ്ട നാള് മുതൽ കയറി കൂടിയതാ, അതിനിപ്പോഴും മങ്ങലേറ്റിട്ടൊന്നുമില്ല. രാഹിമോള് മരിച്ചതി പിന്നെ ഈ മുറി തുറന്നിട്ടില്ല. അതിനു മുമ്പും അങ്ങനെ തന്നെ ആയിരുന്നു, എന്നാ ഏതോ ഒരുത്തൻ കൊന്നിടാൻ വേണ്ടി തുറന്നു. ഉറക്കത്തിലൊക്കെ ആ കൊച്ചെന്നെ ശല്യപ്പെടുത്തുന്നുണ്ട്, ചിലപ്പം അതിനെക്കുറിച്ച് ആലോചിച്ച് കിടക്കുന്നുണ്ടായിരിക്കും. പാവം, അതെന്ത് തെറ്റ് ചെയ്തിട്ടാണോ എന്തോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അവരാരും തെറ്റൊന്നും ചെയ്തിട്ടില്ല അമ്മച്ചി. എന്റെ പെങ്ങളും കൊടും വിഷം ഉള്ളിൽ ഒളിപ്പിച്ച ശരത്തെന്ന് പറയുന്നവനും ആ വീട്ടിൽ കയറി, പിന്നെ ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ.
നീ എന്താ തരയുന്നേ? അല്ല, ഈ മുറിക്കകത്തെ എന്തെങ്കിലും തെളിവുണ്ടോ നോക്കുക. അന്ന് പോലീസുകാർ വന്നെങ്കിലും ഒരു ചടങ്ങിന് വേണ്ടിയല്ലേ അവർ മുറിയൊക്കെ പരിശോധിച്ചുള്ളൂ. നേരത്തെ പ്രതിയെ ഉറപ്പിച്ച പോലെ ആയിരുന്നല്ലോ അവരുടെ വരവ്. അതുകൊണ്ട് തെളിവെന്നും കണ്ടെത്താനെ അവർ മെനക്കെട്ടിട്ടുണ്ടാവൂല. എങ്കിലിത് രോഹിണി ഏൽപ്പിക്കണം. അവന്റെ ഷട്ടിന്റെ ബട്ടൺസ് ആണെങ്കിൽ രോഹിണിക്ക് ഇത് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റിയേക്കും. അവളെ കൈകാര്യം ചെയ്തേ പറ്റൂ. നന്ദനും ജയപ്രദ ടീച്ചറും ഒക്കെ ആയിട്ട് അകറ്റി നിർത്തിയേ പറ്റൂ. കാമുകനൊപ്പം ജീവിക്കാനുള്ള കൊതി, അടങ്ങാത്ത ആഗ്രഹം, അതിനുവേണ്ടി ഭർത്താവിനെ ഒഴിവാക്കുന്നു. ഇത് ശരത്തിന്റെ ഡ്രസ്സിൽ നിന്നും പിടിവലിക്കിടയിൽ ഇളകിപ്പോയ ബട്ടൺസാണ്.